Good morning, my dear students. Welcome back to our Hindi class. Today we are going to study lesson 2. दो अक्षरों के शब्द. दो अक्षरों के शब्द means two letter words. दो अक्षरों वाले नंदा ना. हाँ, दो अक्षरों. अल्ले. पर नमक मंसिलागो. दो अक्षरों का चेयर में बिरना. हाँ, शब्द means word. രണ്ട് അക്ഷരങ്ങൾ ചേർന്ന് വരുന്ന വേർഡ് അതാണ് ടു ലെറ്റർ വേർഡ്. അണ്ടർസ്റ്റാൻഡ്? ഇന്നത്തെ ക്ലാസ്സിൽ ലെസൺ 2 ദോ അക്ഷരോ കെ ബിനാ മാത്ര കെ ശബ്ദ്, അതായത് ഈ വേർഡ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിനാ മാത്ര, അതായത് സിമ്പിൾ ചേർത്തിട്ടില്ല, വിതൗട്ട് സിമ്പിൾ, അല്ലേ? നമ്മൾ ഓരോ ഓവർ സിമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആ സിമ്പിൾ ഒന്നും ചേർക്കാതെ തന്നെ അക്ഷരങ്ങൾ മാത്രം ചേർത്തിട്ടുള്ള, രണ്ട് അക്ഷരങ്ങൾ മാത്രം ചേർത്തിട്ടുള്ള വേർഡ്സ് ആണ് ഇന്ന് നിങ്ങൾക്ക് പഠിക്കുവാനുള്ളത്. സോ യു ടേക്ക് യുവർ ടെക്സ്റ്റ് ആൻഡ് ലുക്ക് പേജ് 5 ലെസൺ 2 ദോ അക്ഷരോ കെ ബിനാ മാത്ര കെ ശബ്ദ്. ദോ അക്ഷരോ കെ ശബ്ദ് എന്ന് പറഞ്ഞാൽ ടു ലെറ്റർ വേർഡ്. ദോ അക്ഷരോ കെ ബിനാ മാത്ര കെ ശബ്ദ് എന്ന് പറഞ്ഞാൽ ടു ലെറ്റർ വേർഡ്സ് വിതൗട്ട് വോവൽ സിമ്പിൾ. അണ്ടർസ്റ്റാൻഡ്? ആ, മാത്രകളോ അല്ലെങ്കിൽ സിമ്പിൾസോ ഒന്നും ചേർക്കാതെ രണ്ട് അക്ഷരങ്ങൾ മാത്രം കോർത്തിണക്കിക്കൊണ്ടുള്ള വേർഡ്സ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു ബോക്സിൽ കുറേ വേർഡ്സ് നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് തന്നിട്ടുണ്ട്. ഈ വേർഡ്സ് നിങ്ങൾ നന്നായിട്ട് വീട്ടിലിരുന്ന് സെവറൽ ടൈംസ് നന്നായിട്ട് വായിക്കുകയും അതോടൊപ്പം എഴുതി പഠിക്കുകയും ചെയ്യണം. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഈ ബോക്സിൽ തന്നിരിക്കുന്ന വേർഡ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് ലൈൻ നോക്കൂ. കർ. അപ്പോൾ 1, 2, 3, 4, 5, 6, 7 ലൈനായിട്ടാണ് ഈ വേർഡ്സ് ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഓരോ ലൈനിലും 5 വേർഡ്സ് വീതം നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വായിക്കുന്നതെന്ന് ഒന്ന് നോക്കാം. നമുക്ക് യു ലുക്ക് പേജ് 5. ഫസ്റ്റ് വേർഡ് നോക്കൂ. കർ. കായും രായും ചേർന്നിട്ടുള്ള വേർഡാണ് കർ, അല്ലേ? അപ്പോൾ കർ. അപ്പോൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ ടീച്ചർ പറഞ്ഞായിരുന്നു രായ് ന ര ല ഈ മൂന്ന് ലെറ്റേഴ്സ്, ഈ മൂന്ന് കൺസോണൻസ് വേർഡിന്റെ ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ, ഇപ്പോൾ എക്സാമ്പിൾ കർ എന്നാണ്, അതായത് കര എന്ന് നമ്മൾ പറയുകയാണ്. ഇവിടെ നോക്കൂ, കർ എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. എന്നീ അക്ഷരങ്ങൾ വരുമ്പോൾ നമ്മൾ ആ അക്ഷരം തികച്ചും നമ്മൾ അവിടെ പ്രൊനൗൺസ് ചെയ്യുന്നില്ല. ഇവിടെ കർ, പർ, ചട, ചട എന്ന് നമ്മളിവിടെ പറയുന്നില്ല, കർ. അണ്ടർസ്റ്റാൻഡ്? അങ്ങനെ ഓരോ കൺസോണൻസും ഈ രീതിയിലാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. നമ്മൾ വേർഡ്സ് പഠിക്കുമ്പോൾ അതെങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അണ്ടർസ്റ്റാൻഡ്? ഇപ്പോൾ യു ലുക്ക് കർ, പർ, നർ, കബ്, കർ. കബ എന്നല്ല നമ്മൾ പറഞ്ഞത്, കബ്, കബ്, കർ. നെക്സ്റ്റ് ലൈൻ, ബസ്, രസ്, കസ്, നസ്, ദസ്. ചൽ, കൽ, ജെൽ, നൽ, ഫൽ. മൻ, ധൻ, തൻ, ബൻ, ഫണ്. ചട്, പട്, ഖട്, ലെഡ്, ഖഡ്. യഹ്, വഹ്, സഹ്, കഹ്, രഹ്. സച്, സവ്, സർ, തക്, രക്. ഇത്രയുമാണ് ആ ബോക്സിനകത്ത് തന്നിരിക്കുന്ന വേർഡ്സ്. അണ്ടർസ്റ്റാൻഡ്? അത് വായിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സോ യു റീഡ് സെവറൽ ടൈംസ്. ഈ ഓരോ വേർഡ്സിന്റെയും മീനിങ്സ് ടീച്ചറിന് നോട്ടിൽ കൂടെ നിങ്ങൾക്ക് അയക്കുന്നതായിരിക്കും. യു ടേക്ക് പേജ് 6. നിങ്ങൾ പേജ് 6 എടുക്കുക. അതോട് അതുപോലെ തന്നെ പേജ് 5 ലാസ്റ്റിൽ നിങ്ങൾക്ക് റൈറ്റ് ദ ടു ലെറ്റർ വേർഡ്സ് ദാറ്റ് യു ഹാവ് ലേൺഡ് ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവിടെ ബ്ലാങ്കായിട്ട് കിടക്കുന്ന സ്ഥലത്ത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ടു ലെറ്റർ വേർഡ്സ് എഴുതുവാനായിട്ടാണ്, അത് ഹോംവർക്ക് ചെയ്യാനാണ്. ഇനിയും നെക്സ്റ്റ് പേജ് എടുക്കൂ, പേജ് 6.
അവിടെ നിങ്ങൾക്ക് റീഡിംഗ് പ്രാക്ടീസിനായിട്ട് ചെറിയ ചെറിയ സ്മോൾ സെന്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വായിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഈ ടു ലെറ്റർ വേർഡ്സ് ഉപയോഗിച്ച് ടു ലെറ്റർ വേർഡ്സ് ചേർത്ത് ഇണക്കിക്കൊണ്ടുള്ള ചെറിയ സെന്റൻസ് അതെങ്ങനെയാ വായിക്കുന്നത് നമുക്ക് നോക്കാം. യു ലുക്ക് ഫസ്റ്റ് ബസ് പെർ ചെഡ്. നമ്മളിപ്പോ ഈ പഠിച്ച ടു ലെറ്റർ വേർഡ്സ് മാത്രമേ ഉള്ളൂ ഈ സെന്റൻസില്. അപ്പോൾ ഈ നമ്മളിപ്പോൾ ബോക്സിനകത്ത് പഠിച്ചിട്ടുള്ള ആ ടു ലെറ്റർ വേർഡ്സ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ സെന്റൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് വായിക്കുവാൻ പറ്റും. അപ്പോൾ നോക്കൂ, ബസ് പെർ ചെഡ്. നെക്സ്റ്റ് ഖർ ചൽ. ഇതിന്റെ അർത്ഥം എന്താണ്? ബസ് പെർ ചെഡ് എന്ന് പറഞ്ഞാൽ ബസ്സിൽ കയറി. ഖർ ചൽ എങ്ങോട്ട് പോയി? വീട്ടിലേക്ക് പോയി. ചലന മീൻസ് നടക്കുക, പോകുക എന്നൊക്കെയുള്ള അർത്ഥമാണ് ഇവിടെ. പ്രത്യേകിച്ച് ചെൽ എന്നുള്ളതിന്റെ അർത്ഥം വോക്ക് എന്നാണ് അർത്ഥം, നടത്തം. ചലന ടു വോക്ക്, നടക്കുക. ഇവിടെ ബസ് പെർ ചെഡ് ഖർ ചൽ, ബസ്സിൽ കയറി. ഖർ ചൽ എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് നടന്നു, വീട്ടിലേക്ക് പോയി എന്നുള്ള അർത്ഥമാണ്. അണ്ടർസ്റ്റാൻഡ്? നെക്സ്റ്റ് അബ് ഖർ പെർ രഹ്. ഖർ പെർ പട്ട്. അബു മീൻസ് ഇപ്പോൾ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഇപ്പോൾ വീട്ടിൽ, വീട്ടിലാണ്, വീട്ടിൽ താമസിക്കുന്നു. രഹന മീൻസ് ടു ലിവ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഇപ്പോൾ വീട്ടിലാണ്. ഖർ പെർ പട്, പിന്നെ വീട്ടിലിരുന്ന് എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. പഠന മീൻസ് സ്റ്റഡി ചെയ്യുക, ലേൺ ചെയ്യുക, പഠിക്കുക എന്നുള്ള അർത്ഥം. അപ്പോൾ ഖർ പെർ ചെഡ് പട്, സോറി, ഖർ പെർ പട്. നെക്സ്റ്റ് ലൈൻ അബ് നൽ പെർ ചൽ. ഇവിടെ നൽ എന്ന് പറഞ്ഞാൽ ടാപ്പ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നൽ മീൻസ് ടാപ്പ് ആണ് അല്ലേ. അപ്പോൾ അബ് നൽ പർച്ചൽ, നീ എങ്ങോട്ടാണ് പോവുക? നൽ, നൽ മീൻസ് ടാപ്പിന്റെ അടുത്തേക്ക് പോയി. അബ് ഇപ്പോൾ നൽ പർച്ചൽ, ടാപ്പിന്റെ അടുത്തേക്ക് പോയി, പോകുന്നു. നൽ പർച്ചൽ, നൽ പർ ജെൽ പർ. നമ്മൾ സാധാരണ ടാപ്പിന്റെ അടുത്തേക്ക് പോകുന്നത് എന്തിനാ? പൈപ്പിന്റെ അടുത്തേക്ക് പോകുന്നത് വെള്ളം എടുക്കാനാ അല്ലേ. അപ്പോൾ ഇവിടെയും നൽ, നൽ പെർ ജെൽ പെർ. ഭർണ മീൻസ് ടു ഫിൽ, നിറയ്ക്കുക. അപ്പോൾ ടാപ്പിനടുത്തേക്ക് പോയിട്ട് നൽ പെർ, ടാപ്പിൽ നിന്ന് എന്ത് ചെയ്തു? ജെൽ പെർ, വെള്ളം നിറച്ചെടുത്തു. ജെൽ ഭർക്കർ രഖ്, എന്നിട്ട് എന്ത് ചെയ്തു? ജെൽ ഭർക്കർ, വെള്ളം നിറച്ചു കൊണ്ടുവന്ന് വെച്ചു. രഹന എന്ന് പറഞ്ഞാൽ വെക്കുക എന്നുള്ള അർത്ഥമാണ്. വെള്ളം നിറച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ നൽ പെർ ജെൽ ഭർ, ജെൽ ഫർ കർ രഖ്. അണ്ടർസ്റ്റാൻഡ്? നെക്സ്റ്റ് ഫൽ രഖ് ഫൽ ചഖ്. അബ് ബസ് കർ. ഫൽ രഖ്, ഫൽ രഖ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് കൊണ്ടുവന്ന് വെച്ചു. ഫൽ ചഖ്, എന്നിട്ട് എന്ത് ചെയ്തു? ഫ്രൂട്ട്സ് കഴിച്ചു. ചഖന്ന മീൻസ് ടു ടേസ്റ്റ്, ടേസ്റ്റ് ചെയ്യുക എന്ന. അപ്പോൾ ടേസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുക അല്ലേ. അപ്പോൾ ഫ്രൂട്ട്സ് കൊണ്ടുവന്നു, അത് കഴിച്ചു. പിന്നെ അബ് ബസ്കർ, മതിയായി. ഇവിടെ ബസ് എന്നുള്ളതിന്റെ അർത്ഥം ഇനഫ് എന്നുള്ള അർത്ഥമാണ്. അണ്ടർസ്റ്റാൻഡ്? അബ് ബസ്കർ, ഇപ്പോൾ മതിയായി. അപ്പോൾ ബസ്സിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, നമ്മൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന വാഹനം ബസ് അല്ലേ. രണ്ടാമത് ഇനഫ്, മതി എന്നുള്ള അർത്ഥം. അപ്പോൾ ബസ് എന്നുള്ള വാക്കിന് എപ്പോഴും ഓർത്തോണം, ഈ ബസ്സിന് രണ്ടർത്ഥമുണ്ട്. നമ്മൾ സന്ദർഭം അനുസരിച്ച് യാത്ര ചെയ്യാനുള്ള ബസ്സാണെങ്കിൽ ആ ബസ് എന്നുള്ള അർത്ഥം ഉപയോഗിക്കണം. അതായത് ഇനഫ്, മതി എന്നുള്ള അർത്ഥമാണെങ്കിൽ ആ സന്ദർഭം അനുസരിച്ച് വേണം അർത്ഥം പ്രയോഗിക്കാൻ. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഈ ലെസൺ ടുവിൽ പഠിക്കുവാനായിട്ട് തന്നിട്ടുള്ള ടു ലെറ്റർ വേർഡ്സും അത് ചേർത്ത് വന്നിരിക്കുന്ന സെന്റൻസും. ചെറിയ സ്മോൾ സെന്റൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ടീച്ചർ ഈ ഓരോ ടു ലെറ്ററിന്റെയും വേർഡ്സിന്റെയും മീനിങ്സ് നോട്ടിൽ കൂടെ അയച്ചു തരുമ്പോൾ നിങ്ങൾ ആ വേർഡ്സും മീനിങ്സും നന്നായിട്ട് എഴുതി പഠിക്കണം. അപ്പോൾ നമുക്ക് പേജ് 6 തന്നിരിക്കുന്ന ഈ റീഡിംഗ് പ്രാക്ടീസിന് തന്നിരിക്കുന്ന സെന്റൻസ് വായിക്കുവാനും അതിന്റെ അർത്ഥവും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. സോ യു സ്റ്റഡി വെൽ. ടുഡേസ് ക്ലാസ് ഇസ് ഓവർ. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.